നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ കുടുംബത്തില് എന്തെങ്കിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നമ്മുടെ കുടുംബത്തിലെ വീട്ടുകാർക്ക് മാത്രമേ പ്രയോജനപ്പെട്ടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന മാറ്റം അത് വിവരണാതീതമാണ്. ഓരോ ദിവസവും നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ മാമാ മാധ്യമങ്ങൾ ഇത് കൊടുക്കില്ല, മാതൃഭൂമിയും മനോരമയും ഒന്നും കൊടുക്കില്ല. അവർക്ക് ഈ നാടിനെ മുടിപ്പിക്കാനുള്ള വാർത്തകൾ മാത്രമാണ് പോസിറ്റീവായിട്ട് കൊടുക്കുക. അത് പോസിറ്റീവാണെന്നാണ് ധാരണ. ഒരുപക്ഷെ അവർ ജീവിക്കുന്നത് ഈ ജിഹാദികളുടെ പൈസ കൊണ്ടാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. നമുക്ക് ഓൺലൈൻ ചാനലും സോഷ്യൽ മീഡിയയും ഉള്ളതുകൊണ്ട് നമ്മുടെ നാടിന്റെ മഹത്വം നമുക്ക് അറിയാനുള്ള അവസരമുണ്ട്. അതിൽ ഒന്നാമത്തേത് ഒരു ഇടിവെട്ട് മാറ്റമാണ് അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും എല്ലാം ഉള്ളത്. അടുത്ത മാസം മുതൽക്ക് നിങ്ങൾക്കൊരു പോസ്റ്റ് ഓഫീസ് തുടങ്ങാം, നിങ്ങൾക്കൊരു പോസ്റ്റ് ഓഫീസ് തുടങ്ങാം. നമ്മൾ പെട്ടിക്കട തുടങ്ങുന്ന വഴി ഏതെങ്കിലും ഗ്രാമത്തിൽ, പോസ്റ്റ് ഓഫീസ് ഇല്ലാത്ത ഗ്രാമത്തിൽ നിങ്ങളുടെ വീടിന്റെ കാർപോർച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ മുറിയോ പോസ്റ്റ് ഓഫീസാക്കി മാറ്റി പോസ്റ്റ് ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇനി മുതൽ പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസ് ആയിട്ട് വരും. ഒരു 50,000 രൂപ വരെ മാസം ഉണ്ടാക്കാം എന്നുള്ള ഡിക്ലറേഷനോട് കൂടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഗവൺമെന്റ് റേഷൻ കട തുടങ്ങുന്ന മാതിരി, റേഷൻ കട എവിടെ വേണമെങ്കിലും തുടങ്ങാമല്ലോ, അതുമായി പോസ്റ്റ് ഓഫീസ് തുടങ്ങാം. പോസ്റ്റ് ഓഫീസിന്റേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും പാലിക്കണം എന്ന് മാത്രം. 8-ാം ക്ലാസ് പാസ്സായാൽ മതി, വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട, വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട, അക്കൌണ്ടിംഗ് മാത്രം കൃത്യമായിട്ട് പാലിക്കണമെന്നേ ഉള്ളൂ. വേറെ ഒരു ഇന്റർവ്യൂ ഇല്ല, ഒന്നുമില്ല, ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടും. നമ്മൾ അറിയണം ഇതിന്റെ മഹത്വം എന്താണ്. 2, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വൈഷ്ണവദേവി ക്ഷേത്രം അത് ദേശീയ ക്ഷേത്രമായി മാറിയിരിക്കുന്നു ജമ്മുകാശ്മീരിലുള്ളത്. അതിൽ നിന്ന് നാണയങ്ങള്, വൈഷ്ണോദേവിയുടെ ചിത്രം വെച്ച നാണയങ്ങള് പ്രചരിക്കാൻ തുടങ്ങാം. അടുത്തത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മുടെ കൊച്ചി എയർപോർട്ട് സിയാല് ആദ്യമൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. കോഴിക്കോട് 5 MW ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു. അതായത് ഒരു വിമാനത്താവളം, നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന വിമാനത്താവളക്കാർ വിമാനത്താവളം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ടാറ്റ കമ്പനി എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, റെയിൽവേ എഞ്ചിൻ മുതൽക്ക് കപ്പൽ മുതൽക്ക് ഉപ്പ് വരെയുണ്ട്. ടാറ്റായുടെ ഉപ്പും കർപ്പൂരവും സാമ്പാർ പൊടിയും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റിലയൻസിന് എന്തൊക്കെ പ്രൊഡക്ടുകളാണ് ഉള്ളത്, എല്ലാം ഒരൊറ്റ കൊടക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ എന്ത് ഗംഭീരമാണ്. അതുകൊണ്ട് സിയാല് എന്ന കൊച്ചിയിലെ എയർപോർട്ട് അവർ ഗംഭീരമായിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്, കേരളത്തിലെമ്പാടും ചെറിയ ചെറിയ പ്രോജക്ടുകൾ സാധിക്കുമെങ്കിൽ പുറത്തും അത് കൊണ്ടുവന്നാൽ എത്ര ഗംഭീരമായിരിക്കും. അടുത്തത് ഭാരതത്തിൽ നിന്ന് തേജസ് എയർഫോഴ്സ് വിമാനം ആദ്യം വാങ്ങിക്കാൻ സാധ്യതയുള്ളത് മുസ്ലിം രാജ്യമായ, നമ്മുടെ സക്കീർ നായിക്കിനെ വിട്ടുതരാത്ത മലേഷ്യ ആയിരിക്കും നമ്മുടെ തേജസ് എന്ന വിമാനം 15 വാങ്ങിക്കാൻ പോകുന്നത്. അത് ഗംഭീരമായിട്ടുള്ള ടെൻഡറില് ഭാരതം ഫസ്റ്റ് വരുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. അടുത്തത് ആർമിയിലും പോലീസിലും ഇനി മുതൽക്ക് റിക്രൂട്ട്മെന്റില് പുരുഷന്മാരെ സ്ത്രീകള് എന്നുള്ളത് വേറെ ഇല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏത് പദവിയിലും ഒരേ രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് വരാൻ സാധിക്കും എന്ന് ഇന്നലെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. അടുത്തത് ഇത് അതിനേക്കാളും കലക്കനാണ്, എന്തൊരു രസാന്നറിയാമോ. ചിലക്ക് ഇന്ത്യൻ റെയിൽവേ പോഡ് ഹോട്ടൽ തുടങ്ങുകയാണ് ബോംബെയില്, അടുത്ത ആഴ്ച ഉദ്ഘാടനമാണ്. പോഡ് ഹോട്ടൽ എന്ന് പറഞ്ഞാല് ഒരു തരത്തിൽ ജപ്പാനിലെ സിസ്റ്റമാണ്. അപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ധാരാളം റൂമുകൾ വേസ്റ്റ് ആയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ആ റൂമിനെയൊക്കെ ചെറിയ ചെറിയ ക്യൂബുകളാക്കി മാറ്റാം, അതിന് 500 രൂപ വാടക, 12-14 മണിക്കൂർ താമസിക്കാം. ഒരു കീ ഉണ്ടാവും, നല്ലൊരു ഫാൻ ഉണ്ടാവും, AC ഉണ്ടാവും, അതുപോലെ ബെഡ് ഉണ്ടാവും. നിങ്ങൾ പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് താമസിക്കേണ്ട, അവിടെ താമസിക്കാം. പുറത്തുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ താമസിക്കാം, റെയിൽവേ യാത്രക്കിടയ്ക്ക് വരുന്നവർക്ക് താമസിക്കാം. ഇപ്പൊ പോഡ് ഹോട്ടൽ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാം വരണം, ബോംബെയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ പോഡ് ഹോട്ടൽ എന്ന് പറഞ്ഞാല് 10 പേർക്ക് ഒരു കോമൺ ബാത്റൂം ആയിരിക്കും, ബാക്കിയുള്ളതെല്ലാം ആ മുറിക്കകത്തുണ്ടാവും. ചെറിയ റൂമാണ്, ക്യൂബിക്കിളായിരിക്കും. അതുപോലെ തന്നെ ബോംബെയിലുള്ള അർബൻ ട്രെയിനുകളെല്ലാം എയർ കണ്ടീഷൻ ചെയ്യാണ്. അത് എന്തൊരു രസാല്. അതുപോലെ തന്നെ ജനറൽ കമ്പാർട്ട്മെന്റ് വെച്ച് കൊറോണയ്ക്ക് മുമ്പ് എങ്ങനെയാണോ ട്രെയിൻ യാത്രകൾ നടത്തിയിരുന്നത് അതേപോലെ ആക്കുകയാണ് അടുത്ത ആഴ്ച മുതൽക്ക്, നവംബർ മുതൽക്ക്. ഒരു കണ്ടീഷനേ ഉള്ളൂ,
ടിക്കറ്റ് പരിശോധിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. അത്രയേ ഉള്ളൂ. ഇപ്പൊ കൊറോണ കഴിഞ്ഞ് ഭാരതം പുനർജനിക്കുകയാണ്, അതിഗംഭീരമായിട്ട് പുനർജനിക്കുകയാണ്. അടുത്തത് നമ്മളുടെ എല്ലാവരുടെയും വലിയൊരു ഭാഗ്യം, അഫ്ഗാനിസ്ഥാനില് നമ്മുടെ ഭാഗ്യമാണ്, അഫ്ഗാനിസ്ഥാനില് പുതിയ തീവ്രവാദി ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതുങ്ങൾ തമ്മിൽ അടിച്ച് തന്നെ പണ്ടാറടങ്ങിയ അന്ത്യഹൂതാശ വത്നന്റെ ചാവണം. ഇപ്പൊ പുതിയ ഒരു തീവ്രവാദി ഗ്രൂപ്പ് ആരാ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലെ ഏതെങ്കിലും മന്ത്രി പോയിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. SDPIയിലോ പോപ്പുലർ ഫ്രണ്ടിലോ ആരെങ്കിലും പോയാൽ അഫ്ഗാനിസ്ഥാനിലെ മറ്റെല്ലാ ഭീകര ഗ്രൂപ്പിനെയും കൊല്ലാനുള്ള ഒരു പുതിയ ഭീകര ഗ്രൂപ്പ്. നല്ല എനർജറ്റിക് ആണ്, അവർ നല്ല എനർജി വേണം, എന്നാലേ ശരിയാവുള്ളൂ. ഏതായാലും അത് ഉദ്ഘാടനം ഇവിടുത്തെ ആരെങ്കിലും ആണോ എന്നറിഞ്ഞൂടാ. നല്ല കലക്കൻ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അടുത്തപോലെ തന്നെ നമ്മുടെ നവംബർ മാസം 5-ാം തീയതി ബദ്രീനാഥം, കേദാർനാഥ്, വാരണാസി, അയോധ്യ, അതിന്റെ എല്ലാത്തിന്റെയും ഭാരതീയ പൈതൃകത്തിന്റെ അത്യാഘാതമായ സ്വാധീനത്തിലെ വെളിച്ചത്തില് കേദാർനാഥ് 600 കോടി രൂപയുടെ ഡെവലപ്മെന്റ് പ്രോജക്റ്റാണ്. ഇത് ഗംഭീരാണല്ലേ. ഇനിയുണ്ട് കുറെ കാര്യം, ബാക്കിയുള്ളത് നാളെ പറയാം. ഏതായാലും വളരെ 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 സന്തോഷം തോന്നുന്ന, ആത്മാഭിമാനം തോന്നുന്ന കുറെ കാര്യങ്ങൾ. ഈ പോസ്റ്റ് ഓഫീസൊക്കെ ഇങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് രസം. വലിയ വലിയ ബാങ്കുകൾ വരാൻ പോവാണ്, പല ബാങ്കുകളും. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിലെ മാറ്റം, ICRTC ഇന്ത്യൻ റെയിൽവേയുടെ IRCTC ഇന്ത്യൻ റെയിൽവേയിലെ ട്രാൻസ്പോർട്ട്, അതിന്റെയൊക്കെ ഷെയറൊക്കെ ഇങ്ങനെ കുതിക്കുകയാണ്. അവർ പുതിയ പുതിയ പ്രോജക്ട് ഏറ്റെടുക്കുകയാണ് വേറെ രീതിയിൽ. ഏതായാലും നമുക്ക് വളരെ വളരെ ഗംഭീരമായിട്ട് പറയാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വീരരാഘവനും മേഴ്സി തുടങ്ങിയിരിക്കുന്ന കുറെ ജന്മങ്ങൾ ചൈനയിലേക്ക് നോക്കി കുറച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ നോക്കിയിട്ട് അഭിമാനത്തോടുകൂടി തൊഴുത വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ് എന്ന് പറയാം. ഏതായാലും ചൈനയിലേക്ക് നോക്കി കുറയ്ക്കുന്നത് നിങ്ങൾ കുറെ ഇവിടെയുണ്ട്. പാകിസ്ഥാനിലേക്ക് നോക്കിയിട്ട് കുറയ്ക്കുന്ന കുറെ ഉസ്താദുമാരും മുക്രിമാരും പഠിപ്പിച്ച ശിഷ്യന്മാരിവിടെയുണ്ട്. ഈ നാടിനെ നോക്കിയിട്ട് അഭിവാദനം ചെയ്യുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഈ വാർത്തകളൊക്കെ നല്ല രസമായിരിക്കും, അഭിമാനപൂരിതമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.